അട്ടപ്പാടിക്കുന്നുകളിൽ പുത്തൻ കാർഷിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിജയക്കൊടി പാറിച്ച സാരംഗ് ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും. സ്വന്തം നിരീക്ഷണത്തിന്റെയും പ്രായോഗിക പരിജ്ഞാനത്തിന്റെയും പിൻബലത്തിൽ കാലം നേരിടുന്ന അപകടത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. പ്രണയം പുസ്തകത്താളുകളിലല്ല, അത് ജീവിച്ച് അനുഭവിക്കേണ്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാറേ, ഒരു സംശയം. ഇപ്പോൾ എം എഫ് ഹുസൈൻ ചിത്രകാരൻ, അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയായിട്ട് 37 വയസ്സുള്ള ആളായിരുന്നു ജീവിതം അന്തിമം വരെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാടകരംഗത്ത് ഉണ്ടാകുന്ന കെ ടി മുഹമ്മദ് സീനത്തിന് വിവാഹം കഴിച്ചു. പി കേശവദേവ് പോലും ഗോമതി ദേവനെ കല്യാണം കഴിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പ്രണയത്തെ സംബന്ധിച്ചത് ബാല്യത്തിൽ നിന്ന് വളർന്ന, അല്ല കൗമാരത്തിൽ നിന്ന് വളർന്ന, യൗവനത്തിൽ നിന്ന് വളർന്ന വാർദ്ധക്യത്തിൽ പ്രണയം നമുക്ക് പലതിനോടും തോന്നാം. ചിലർക്ക് ലഹരിയോട് തോന്നാം, മദ്യത്തിനോട് തോന്നാം, പുകയിലോട് തോന്നാം, അങ്ങനെ പല ആസക്തികളാണ്. പക്ഷേ ഈ പ്രണയം, ഇപ്പോൾ സാറ് പറയുന്ന ഇതേ പ്രണയം, കാമത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്രണയത്തെ ശാശ്വതമായിട്ട് മനുഷ്യരോട് സന്യോഷിപ്പിക്കാനുള്ളൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സാർ? അതല്ല, അതിനേക്കാൾ മുമ്പ് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് ശരിക്കും ഈ ആണുങ്ങൾക്ക് ആധിപത്യമുള്ള സമൂഹമാണ്. അപ്പോൾ അവിടെ ആണുങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഡെഫിനിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിനും. ഈ പ്രണയം എന്നുള്ള വാക്കിനെ എടുത്തിട്ട് പറഞ്ഞില്ല, ലഹരിയോട് പ്രണയം, പുസ്തക വായനയോട്, പുസ്തകത്തെ സാഹിത്യത്തോട് പ്രണയം, അങ്ങനെ പറഞ്ഞതിൽ പലതിനെയും പ്രണയമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് പ്രണയമെന്നല്ല. അതിന് വേണമെങ്കിൽ എനിക്ക് അതിനോട് സ്നേഹമുണ്ടെന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ പ്രണയം എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനിഷ്ടം, അത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സംസ്കരിച്ച ഭാഗമാണ്, സെക്സിൻ്റെ സംസ്കരിച്ച ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രണയത്തെ കാണുന്നത്. ബാക്കിയുള്ളവർക്ക് കാണുന്നതിന് അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജീവിതം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം ജീവിതം ഒറ്റ പ്രാവശ്യമുള്ളൂ, നമുക്ക് നാളെ ഒരു ജീവിതം എന്നുള്ളത് ഇതവരാരും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങളെ വളരെ തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് അതും അതിനകത്തുണ്ട്, കാരണം ജീവിതത്തിനകത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായമുണ്ട്, അങ്ങനെയല്ല പ്രണയം. പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സമ്പൂർണതയിലേക്കുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്നുള്ളതല്ല, മനുഷ്യൻ എന്ന് പറയുന്നതായ ആ ഒരു കൺസെപ്റ്റിൽ പൂർണ്ണമാകുന്നത് ആണോ പെണ്ണോ അല്ല. ആണെന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല, ആണും പെണ്ണും ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ല, സ്ത്രീലിംഗവും പുല്ലിംഗവും ചേരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നം ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. പക്ഷേ അത് കത്തിയും കഠാരിയും എടുത്തിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളായി പരിഹരിക്കപ്പെടുന്നുണ്ട്. അതെ, അത് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്നല്ല പറയണ, വ്യത്യാസങ്ങളുണ്ട്, ആശയപരമായ അഭിപ്രായ വ്യത്യാസം, ആശയപരമായ വ്യത്യാസം അതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞതിനകത്ത് ഇതുവരെ മാറ്റം, അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിൽ ഒരു മാറ്റം തീരുമാനിച്ചു കഴിഞ്ഞു. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ചിലപ്പം ഇതിലേ പോണോ അതിലേ പോണോ, ഇതും കടന്ന് അങ്ങനെ പോണോ അതും കടന്ന് ഇങ്ങനെ പോ, ആ തരത്തിലുള്ള ആശയ പെശകുകൾ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ചർച്ച വന്ന കാരണം അവള് പറയുന്ന രീതിയിലാണ്, ഞാൻ പറയുന്ന രീതിയിലാണ്. രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരാശയം പറഞ്ഞു, അത് പരസ്പരം മനസ്സിലാവുന്നില്ലേ, രണ്ടോ മൂന്നോ പ്രാവശ്യം പറയേണ്ടി വരും. അപ്പൊ നമുക്കതിൽ നിന്നൊരു ധാരണയിലെത്താൻ പറ്റും. 1981 ഞങ്ങൾ അട്ടപ്പാടിയിൽ വരുമ്പോൾ ഇന്ന് കാണുന്ന അട്ടപ്പാടിയേ ആയിരുന്നില്ല. ലക്ഷ്യത്തിലേക്കുള്ള തീക്ഷ്ണമായ പോക്കിൽ കുടിവെള്ളം മുതൽ ജീവസന്ധാരണത്തിന് അത്യന്താപേക്ഷിതമായ പലതും ഇല്ലാത്തതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. കുട്ടികളുടെ സ്വഭാവത്തിന്റെ അടിത്തറ എന്നാൽ രാഷ്ട്രത്തിന്റെ അടിത്തറ തന്നെയാണെന്ന് അടിവരയിടുന്ന വേറിട്ട അനുഭവങ്ങളിലേക്ക്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താനായിട്ടുള്ള ഈ ഫൈറ്റിംഗ് മാത്രമാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല രാഷ്ട്രീയം. നമ്മൾ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഏത് മഹാമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻസ് മുഴുവൻ നമ്മൾ തിരുത്തണം. കാരണം ഇതൊക്കെ ഓരോ കാലത്തിനനുസരിച്ച് ആ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞു പോയിട്ടുള്ളതാണ്.
അത് മാറ്റാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പം മുടി വെട്ടി ഡ്രസ്സിട്ട് നടക്കുന്നില്ലേ? നമ്മളുടെ പൂർവികർ എങ്ങനെയായിരുന്നു? ഗുഹയിൽ തുണിയിലാണ് ജീവിച്ചവരാ. നമ്മൾ ഇപ്പോഴും അതിലാണോ പോകുന്നത്? അന്നുള്ള വിശ്വാസങ്ങൾ നമ്മൾ ഇന്നും പാലിച്ചു പോരുന്നുണ്ട്. പല വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണ്. ഓരോ വിശ്വാസങ്ങളും ഉണ്ടാകുന്നത് ആ കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ്. പനി വരുന്ന സമയത്ത് അല്ലെ, കോളറ വന്ന സമയത്ത് കാളിയുടെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ദുർദേവതയുടെ ഇതാണ് കോപം കൊണ്ടുണ്ടായതാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇന്നും അത് വിശ്വസിക്കുന്നവരുണ്ട്. അത് തന്നെ വിശ്വസിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഗുഹയിൽ തന്നെ ഉണ്ടാവും. അപ്പം അതുപോലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മൾ അവരല്ല. അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിർവചനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, കാലത്തിനനുസരിച്ച് നിർവചനങ്ങൾ ഉണ്ടാക്കണം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു നിർവചനമുണ്ട്, ഇപ്പോഴും പരക്കെ വിശ്വസിക്കുന്ന ഒരു നിർവചനമുണ്ട്. ആ നിർവചനം അന്നത്തെ കാലത്ത് അന്നത്തെ മനുഷ്യരുടെ അറിവും കഴിവും വെച്ചിട്ട് അവരുണ്ടാക്കിയ നിർവചനമാണ്. നമ്മളിന്ന് എവിടെ ജീവിക്കുന്നു? ആ കാലത്ത് മൊബൈൽ ഫോണില്ല, ആറ്റം ഇതിൻ്റെ സംഗതികൾ പരീക്ഷണത്തിലിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെ മോട്ടോർ വാഹനങ്ങളില്ല. അങ്ങനെ നൂറുനൂറ് കൂട്ടം കാര്യങ്ങൾ അന്നത്തെക്കാളും ഒക്കെ മാറിക്കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ സൈബർ യുഗത്തിലല്ലേ ജീവിക്കുന്നത്? ഈ ഡെഫിനിഷൻ മാത്രം എന്തുകൊണ്ട് മാറുന്നില്ല? അപ്പം ഞങ്ങളെ സംബന്ധിച്ചാലും ഞങ്ങളുടേതായ ഡെഫിനിഷൻസ് ഉണ്ടാക്കും. അത് നിങ്ങളാരും പാലിക്കണമെന്നോ അത് നിങ്ങൾ വിശ്വസിക്കണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു ഡെഫിനിഷനുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെല്ലാം എല്ലാം രാഷ്ട്രീയമാണ്. അത് ഈ നിങ്ങളൊരു രാഷ്ട്രത്തിനുള്ളിലാണോ ജീവിക്കുന്നത്? നിങ്ങളവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തിയും നിങ്ങളെ ബന്ധപ്പെടുന്ന സകല കാര്യങ്ങളും രാഷ്ട്രീയമാണ്. കുടുംബം ഒരു രാഷ്ട്രീയ യൂണിറ്റാണ്. ഏറ്റവും ചെറിയ മൈക്രോ യൂണിറ്റ്, രാഷ്ട്രത്തിൻ്റെ മൈക്രോ യൂണിറ്റാണ് കുടുംബം. അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ മുറിക്കുമ്പോൾ, ഒരു തുണി ഞാൻ എടുത്തിട്ട് ആ തുണിയുടെ ചെറിയ ഒരു ഭാഗം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് തുണി തന്നെയാണ്, ആ തുണിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രം എന്ന് പറയുന്നത്, അതിനകത്ത് സമൂഹം എന്ന് പറയുന്നത് ഇതുപോലുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മകളെല്ലാം ചേരുന്നതാണ് രാഷ്ട്രം. അപ്പോൾ ആ കുടുംബം രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ മുഴുവനും നമ്മളാണ്, അല്ലാണ്ട് മറ്റു ജന്തുക്കളോ കാളയോ പോത്തോ ഒന്നുമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവർക്ക് ഈ പറയുന്ന ഒരു പ്രശ്നമില്ല, നമുക്കാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന മേഖലകളിലെല്ലാം രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അരാഷ്ട്രീയം എന്നൊരു വാക്ക് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ അർത്ഥത്തിൽ തെറ്റാണ്. അരാഷ്ട്രീയം എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. കാരണം ലോകത്ത് ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലം പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റേതായ ഒരു പ്രദേശമില്ല. ഇന്ന് ലോകത്തെല്ലാ സ്ഥലങ്ങളും, കരയും ജലവും ആകാശവും ഒക്കെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ കീഴിലാണ് അല്ലേ? നമുക്കൊരു ഒരു രാഷ്ട്രത്തിൻ്റെ പരിധിയിലല്ലാണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ ശൂന്യാകാശം വരെ പങ്കിടാൻ തുടങ്ങി ഓരോ രാഷ്ട്രക്കാർ. നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ ആളുണ്ടായിരുന്നില്ല, ഇപ്പോൾ ധ്രുവ പ്രദേശങ്ങളും പങ്കിട്ട് ഓരോ രാഷ്ട്രക്കാരെടുത്തു. അപ്പോൾ എവിടെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ പരിധിയിലല്ലാണ്ട് നമ്മൾ എവിടെ പോയിട്ട് ജീവിക്കുക? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയി വേറൊരു രാജ്യത്ത് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയവും രാഷ്ട്രീയമാണ്. അങ്ങനെ അതിൽ ഞങ്ങൾ നമ്മുടെ ഒരു പുസ്തകത്തിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറയുന്ന സംഗതിയുണ്ട്. ഇതൊക്കെ ഭംഗിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രാസോപ്പിച്ചിട്ട് എഴുതിയിട്ട് പറയുന്ന സംഗതിയല്ല. ഒരു ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം മക്കളെ വളർത്തലാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രാജിവെച്ചിറങ്ങി ഇതേവരെ നടത്തിപ്പോന്ന ജീവിതാഭ്യാസ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയം കണ്ടു. ഒരു ഗ്രാമീണ യൂണിവേഴ്സിറ്റി മനസ്സിൽ മുളപൊട്ടിയിട്ട് 43 വർഷമായി. നാളത്തെ തലമുറ എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുത് എന്നും സ്വാനുഭവത്തിന്റെ പോരാട്ട കഥകളിലൂടെ വെളിപ്പെടുത്തുകയാണ് ഈ മാതൃകാ ദമ്പതികൾ. ഒരു വേറിട്ട വിദ്യാഭ്യാസ രീതിയാണ് നിങ്ങളുടെ ഒരു ചിന്തകളിലുള്ളത്. അത് ഇത്രയും കാലത്തുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഉണ്ട് കേട്ടോ? ഉണ്ടുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിൽ പോലും കാണാത്ത അത്ര മാറ്റമുണ്ട്. കാരണം ഏറ്റവും എങ്ങനെയാണെന്നറിയാതെ മനസ്സിലാകുന്നത്, ഞങ്ങളെ ഓരോ ദിവസവും വിളിക്കുന്ന ആളുകൾ എത്ര ഫോൺ വിളിയാണെന്നറിയോ? ഓരോ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ എന്ത് ചെയ്യണം, ഈ രീതി പഠിപ്പിക്കാൻ ഇഷ്ടമല്ല. ഇപ്പം ഞങ്ങളൊരു സ്കൂൾ തുടങ്ങി, 1000 കുട്ടികളെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വ്യവസായശാല പോലെ വേണേൽ നമുക്ക് തുടങ്ങാം. കാരണം അത്രയ്ക്ക് ആളുകൾ മടുത്തിട്ട്, ഈ വിദ്യാഭ്യാസ രീതി മടുത്തിട്ട് അത്രയ്ക്ക് ആളുകൾ വിഷമിച്ച് നിൽപ്പുണ്ട്.
നമ്മളൊരു സ്കൂൾ തുടങ്ങിക്കിട്ടിയാൽ അതിനകത്ത് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. നമ്മളൊരു വ്യവസായശാല പോലെ തുടങ്ങിയാൽ പോലും ആളുകൾക്ക് തോന്നും അതായിരിക്കും നല്ലതെന്ന്. എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മറ്റതിനോട് വെറുപ്പായി പോയി ആളുകൾക്ക്. അതൊന്ന്. മറ്റൊന്ന്, നമ്മളുടെ ഈ പുസ്തകമില്ലേ, ഇത് മൂന്ന് പതിപ്പ്, ഇപ്പം ഞങ്ങൾ രണ്ട് പതിപ്പ് ചിലവായി കഴിഞ്ഞു, ഇനി മൂന്നാമത്തേത് അടിക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഞങ്ങൾ, നമുക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരാണ് ഈ തരത്തിൽ പുസ്തകം അടിച്ച് ഒരു ഇതുമില്ല. അതേ ഞങ്ങളുടെ വീടും ഈ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങളുടെ വീടെന്താണ്. ആ സൗകര്യത്തിൽ ഇരുന്നിട്ട് അത്രയും ഉൾ ഗ്രാമത്തിലിരുന്നിട്ടാണ് ഈ രണ്ട് പതിപ്പ് വളരെ അനായാസം വിറ്റുപോയത്. മൂന്നാമത്തേതാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ടാണ്, തങ്ങാവുന്ന വിദ്യാഭ്യാസം എന്നുള്ള വിദ്യാഭ്യാസത്തിനെന്തോ ആണെന്നുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയവരാണ്. ഒരു ഇത് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ഇറങ്ങിയ ആളുകളല്ല. അത് ആളുകൾക്ക് മനസ്സിലാവും. സ്കൂളിൽ ഞാൻ 11 കൊല്ലം നിന്നെന്ന് തോന്നുന്നു. ആ 11 കൊല്ലം അതിലേ ഞാൻ പറഞ്ഞില്ലേ, അവസാനം രാജി കൊടുത്തിട്ടുള്ള ആ ഒരു സമയം കൂടി കൊടുക്കണം. ഫലപ്രദമായിട്ട് വർക്ക് ചെയ്തത് 10 കൊല്ലം ആയിരിക്കണം. ഞാനൊരു 5 വർഷം 5 കൊല്ലം ഇദ്ദേഹം. ആ അന്നേരം ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ ഒരാൾ വെളിയിൽ നിന്നിട്ട് നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കാരണം നാട്ടുകാരുടെ ഇടയിൽ ഈ രാഷ്ട്രീയക്കളിയും മതക്കളിയും കൂടെ ഒന്നിച്ചു കൂടിയതാണ് ഞങ്ങൾ വിഷമിപ്പിച്ചത്. കാരണം ഇവരുടെ രണ്ടിൻ്റെ ഇരകളാണ് സാധാരണ മനുഷ്യരെന്ന് പറയുന്നത്. അവരെ പിടിച്ചിട്ട് വേണം ഈ രണ്ട് കൂട്ടർക്കും ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ. ഈ രാഷ്ട്രീയക്കളി എന്നുള്ളടത്ത് കക്ഷി രാഷ്ട്രീയക്കാരുടെ, അതെ അതെ അതെ, ശരിക്കും രാഷ്ട്രീയം എപ്പോഴും ഓർക്കണം, കക്ഷി രാഷ്ട്രീയക്കാരുടെ കളിയാണ്, ഇത് രാഷ്ട്രീയക്കളിയല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, അതാണ് രാഷ്ട്രീയം. അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്നത് ശുദ്ധമായ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും നമ്മളെ തകർത്തേ തീരും എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഇങ്ങനെ പ്രയോഗങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് രണ്ട് കൈ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട്. നമ്മളിപ്പോൾ ഈ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഒരു അധ്യാപിക ഇറങ്ങുന്നു, അതിനുശേഷം കല്ലി നോക്കാൻ പോകുന്നു, മടി നോക്കാൻ പോകുന്നു, അപ്പോൾ ഈ സമൂഹത്തിൻ്റെ വല്ലാത്തൊരു അവഹേളനം ഉണ്ടായില്ലേ അവർക്ക്? പക്ഷേ സമൂഹത്തിന് നല്ലപോലെ അറിയാമായിരുന്നു ഞങ്ങൾ. രക്ഷിതാക്കൾക്ക് ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു. കാരണം ഞങ്ങൾ പഠിച്ചാൽ കുട്ടികൾ മിടുക്കരാകുന്നുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കേരളത്തിൽ നടന്ന ഒരു വലിയ സംഭവമുണ്ട്, എനിക്ക് തോന്നുന്നു ഞങ്ങൾ കയറിയ കാലം മുതൽ ഗവൺമെൻറ് ഓർഡറുണ്ട് കുട്ടികൾ തോക്കാൻ പാടില്ലെന്ന്. ഓൾ പാസ് 1 ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് 2 കയറി, 3 കയറി, അങ്ങനെ കയറി ഓൾ പാസ്സാണ്. അപ്പോൾ ഈ ഓൾ പാസിനൊരു വലിയ തകരാറ്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. റിസൾട്ട് ഈസ് നോട്ട് ഓഫ് യുവർ കൺസേൺ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, മോളിൽ നിന്ന്. റിസൾട്ട് നമ്മുടെ കൺസേണിലല്ലെന്ന്, ടീച്ചേഴ്സിൻ്റെ കൺസേണിലല്ലേ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരിടത്താണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് പോകേണ്ടി വരുന്നത്. ആ പറഞ്ഞു തന്നത് എന്താണ്, ഈ കുട്ടികൾ ഓൾ പാസ് എന്നുള്ളിടത്ത് ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ 3 എന്ന് പറഞ്ഞാൽ അതിലെ മുഴുവൻ കുട്ടികളെയും തോൽപ്പിച്ച ഒരു ചരിത്രം കേരള ചരിത്രത്തിലുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സായിരുന്നത്, മുഴുവൻ പിള്ളേരും തോറ്റു. ആ മുഴുവൻ പിള്ളേർ തോറ്റുപോയി, അതുകൊണ്ട് തോറ്റു എന്ന് എഴുതി. ആരെങ്കിലും ഒരു പരാതിയും കൊണ്ട് വരുമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊന്നും അറിയില്ല, തോക്കുമല്ലോ, തോക്കണമല്ലോ, തോക്കണം വേണ്ടിയിട്ട്. ഓർഡർ വന്നിരിക്കുന്നത് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ ഓൾ പാസ്സാണ്, 3-ാം ക്ലാസ് പാസ്സാണ്. ആ ഇത് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ 100% കുട്ടികളെ തോപ്പിച്ചു. അങ്ങനെ തോപ്പിക്കാൻ ഒരു വലിയ, ഇതെല്ലാം കഥകൾ ഒരുപാടുള്ളതുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇതൊരു പറയാതിരിക്കാൻ പറ്റില്ല, ഒരു വലിയ ചരിത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല, ഇതൊരു വലിയ വിഷയമാകണമെന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ കരുതിക്കൂട്ട് ചെയ്തതാണ്. അത് രക്ഷിതാക്കളുടെ മുഴുവൻ രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടി അവർ മുഴുവൻ, ഇപ്പോൾ അതിനകത്ത് അന്ന് 20 കുട്ടികളുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സിനെ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഒരു ക്ലാസ് കൂടാതെ ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കുകയാണ്, ഈ ക്ലാസ്സും കൂടെ നിങ്ങൾ എടുക്കണം. അതായത് 2-ാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറെ 3-ാം ക്ലാസ്സിൻ്റെയും കൂടെ ചുമതല ഏൽപ്പിക്കുകയാണ്. ആ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ, അവർ 2-ാം ക്ലാസ്സിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ തന്നെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ആ കുട്ടികൾക്ക് നല്ല പോലെ എഴുതാനറിയാം, വായിക്കാനറിയാം, പേപ്പർ വായിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ ആ കുട്ടി ഏത് പുസ്തകവും വായിക്കുന്നുണ്ട്. ആ രീതിയിൽ എത്തിച്ച ഏതാണ്ട് 70 കുട്ടികളുടെ കൂടെ ഈ പറഞ്ഞ 3-ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ കൂടെ അവിടെ കൊണ്ടിരുത്തണം, അല്ല ആ ടീച്ചർ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് ടീച്ചർ, ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഭീഷണിയാണ്. നമ്മുടെ ക്ലാസ് തകർക്കാനെന്ന വണ്ണം ചെയ്യുന്നതാണ് അതൊക്കെ. ഈ ക്ലാസ്സിലെ കുട്ടികൾ നല്ലപോലെ വായിക്കുക എഴുതി വെച്ചാൽ അപ്പം ഞാൻ, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള വിഷമം നമുക്കതൊരു ഭാരമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം,
ആ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞതാ, വെറുതെ അങ്ങോട്ടും കൊണ്ട് പറഞ്ഞതല്ല. ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ ആ കുട്ടികളെ ഏറ്റെടുക്കും. ആ കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുകയെന്ന് നിങ്ങൾ പറയരുത്. ആ കുട്ടികളെ പഠിപ്പിക്കും, അപ്പോൾ ഇങ്ങോട്ട് വിട്ടു തരാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടികളെ നമ്മളെടുത്തിട്ട് നമ്മൾ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ വിട്ടിട്ട് ആ ഞങ്ങൾക്കൊരു മെത്തേഡുണ്ട് പഠിപ്പിക്കാൻ. ഞങ്ങളിങ്ങനെ ഇരുത്തി എഴുതി ബോർഡിൽ എഴുതിയൊന്നുമല്ല പഠിപ്പിക്കുന്ന, ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് ഈ കുട്ടികളെ കൊണ്ട് ആ കുട്ടികളെ പഠിപ്പിച്ചു. അതായത് ഒന്നാം ക്ലാസ്സാണ് അല്ലേ, ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ക്ലാസ് എടുത്തു. പക്ഷേ അന്നേരം മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. മൂന്നാം ക്ലാസ്സിൽ ഒന്നും അറിയില്ല. അതായത് ഞങ്ങളവിടെ ചെല്ലുന്ന വർഷം ഈ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളൊന്നും അറിയാതെ കിടക്കുകയാണ്. നാലിലെ കുട്ടികൾക്കും ഒന്നും അറിയില്ല. രണ്ടിലെ കുട്ടികൾക്ക് അറിയാൻ കാരണം ഞാൻ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് കയറ്റി. അതല്ലേ പ്രശ്നം, അധ്യാപക സംഘടനയാണ് സത്യത്തിൽ ഞങ്ങളെ വളർത്തിയത്. അധ്യാപക സംഘടന അത് മെതു അധ്യാപക സംഘടനയല്ല, KSTA എന്ന് ഇപ്പൊ പറയുന്നത് സ്കൂളിന്റെ. ഇത് ഗവൺമെന്റ് ആണോ? അതറിയില്ല, പക്ഷെ അത് ഗവൺമെന്റിന്റെ KGTA ആണ്. ഇതിന്റെയൊക്കെ സ്ക്രൂ മുറുക്കുന്ന മുഴുവൻ അവരാണ്. ഈ കുട്ടികളല്ലേ അത്രയും കാലം ഒരക്ഷരം അറിയാൻ വയ്യാതെ കിടന്ന ആ കുട്ടികളെ പെട്ടെന്ന് ഈ ക്ലാസ്സിലേക്ക് ഇടണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് എഴുതി കൊടുത്തു, ഈ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാം, പക്ഷേ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാൻ പറയരുത്. ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ രക്ഷിതാക്കളെ 20 പേരുണ്ടെങ്കിലും 20 കുട്ടികളുടെ രക്ഷിതാക്കളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അവരുടെ പരീക്ഷ എഴുതാൻ ആ പ്രാവശ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ടാണ്. പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ ചെയ്യാറുള്ള ഒരു അഭ്യാസമുണ്ട്, ടീച്ചേഴ്സ് ഞങ്ങളല്ല, ടീച്ചേഴ്സ് പൊതുവെ ചെയ്യുന്നത്, KGTA കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വരും. അവർ ക്വസ്റ്റ്യൻ പേപ്പർ അത് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ചോദ്യപേപ്പർ അവരുണ്ടാക്കും, ആ ചോദ്യപേപ്പർ എല്ലാവരും വാങ്ങണം. ചോദ്യപേപ്പർ ടീച്ചേഴ്സ് ഉണ്ടാക്കണം എന്നാണ്. കേരളം ഒറ്റക്കുള്ള ചോദ്യപേപ്പർ അവരാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന് വില കൊടുത്തിട്ട് ഓരോ സ്കൂളിലും മേടിക്കണം. നമുക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ടീച്ചേഴ്സാണ്, അതാത് ടീച്ചേഴ്സിൻ്റെ അറിയാം. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പരീക്ഷ ഇടേണ്ടത് ആണേ. അതെ, കാരണം ഞങ്ങൾക്കാണല്ലോ അറിയാവുന്ന ഞങ്ങളുടെ കുട്ടികളെ. അപ്പോൾ നമ്മളാണത് ചെയ്യേണ്ടത്, പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല. അവർ അവിടുന്ന് പൊതിഞ്ഞു കെട്ടി സാധനം ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ വർഷം നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ആ വർഷം ഞാൻ എന്ത് ചെയ്തു, KGTA ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് പിള്ളേർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷ എഴുതിക്കൂ, പേപ്പറും കൊടുത്തു. പിള്ളേർക്ക് അവരവരുടെ പേരെഴുതാൻ കൃത്യമായിട്ട് അറിയില്ല, എവിടെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ല. ഈ ചോദ്യപേപ്പറിലെ ആ ചോദ്യം 1 ഉത്തരം എന്ന് പറഞ്ഞ് വരിവരിയായിട്ട് താഴേക്ക് എഴുതി വെച്ചു. അതെല്ലാം അങ്ങ് ഡോക്യുമെൻ്റ് ചെയ്ത് ഞങ്ങളവിടെ സീല് ചെയ്ത് വെച്ചിട്ട് രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ 3 കൊല്ലം പഠിച്ചത് ഇതാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ 3ാം ക്ലാസ്സിൻ്റെ സിലബസ് അനുസരിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങളുടെ കുട്ടികൾ പഠിക്കണം ജയിക്കണം എന്നാണെങ്കിൽ, രക്ഷപ്പെടണമെന്നാണെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ ബേസ് മുതൽ അടി മുതൽ പഠിപ്പിക്കും. 1ാം ക്ലാസ്സിൻ്റെ അത് മുതൽ ആദ്യം മുതൽ പഠിപ്പിക്കും. നിങ്ങൾക്കിതിൽ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു, സാറേ ഞങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെട്ടാൽ മതി, അക്ഷരം വായിക്കാൻ അറിയില്ല, അത് എന്തിനായി മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കടലാസിനകത്ത് അതിങ്ങ് എഴുതിത്താം. അപ്പോൾ എഴുതാനറിയാവുന്നവരും അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈകൊണ്ട് വേണ്ടാന്ന് ഓർത്തിട്ട് എഴുതാനറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും നിങ്ങളിതൊന്ന് എഴുതി തരണം. എൻ്റെ കുട്ടി 3ാം ക്ലാസ്സിലെത്തിയിട്ട് ഒന്നും അറിയില്ല, ആ കുട്ടികളെ എങ്ങനെങ്കിലും ഒന്ന് പഠിപ്പിച്ച് തരണേ ടീച്ചറെ എന്ന് പറഞ്ഞൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അവരെഴുതി തന്നു ഈ രക്ഷിതാക്കളുടെ മുഴുവൻ കടലാസും. നമ്മൾ ഈ ഓരോ കുട്ടിയുടെ കടലാസ് ചോദ്യ ആൻസർ പേപ്പറിൻ്റെ കൂടെ ഇത് പിൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ വളരെ ഭദ്രമായിട്ട് മാറ്റി വെച്ചു ഓഫീസിൽ നിന്ന്, ഞങ്ങളുടെ സ്കൂൾ ഓഫീസിൽ നിന്ന്. സ്കൂൾ ഓഫീസിൽ ഇത് വയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇപ്പോഴുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആദ്യമൊട്ട് ഈ പിള്ളേരെ ആദ്യ തൊട്ട് പഠിപ്പിച്ചു. ഒരു 6 മാസം കൊണ്ട് തന്നെ കുട്ടികൾ നല്ല മിടുക്കരായി. മൂന്നിൽ തോപ്പിച്ചു. ആ അതും എഴുതി വാങ്ങി. അതാണ് മൂന്നിൽ ഈ കുട്ടികളെ തോപ്പിക്കുന്നതിന് വിഷമമില്ല. ഞങ്ങളുടെ കുട്ടി തോക്കുന്നതിന് വിഷമമില്ല, ഞങ്ങളുടെ കുട്ടികളെ പഠിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ അതൊക്കെ ഇത് ചരിത്രമാകണം എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും കേസ് കൊടുത്തിരുന്നെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് ഓർഡർ ധിക്കരിച്ച എന്നെ ടീച്ചറെ അവിടുന്ന് ഡിസ്മിസ് ചെയ്യണം, അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിത് വലിയൊരു ഇഷ്യൂ ആക്കിയതിന്. പക്ഷേ അതാക്കുന്നില്ല, ആരും വേണ്ടുന്നില്ല. എന്നാന്നറിയാമോ, ആർക്കാ കുഴപ്പം?
ഈ ഓൾ പാസ് മുഴുവൻ എടുത്തു കളയേണ്ടി വരും. അങ്ങനെ ഞങ്ങൾക്ക് ആദിവാസി കുട്ടികൾ വളരെ മിടുക്കരാണ്. നമ്മൾ ആരും വിചാരിക്കുന്ന പോലല്ല, ഞങ്ങൾ പഠിപ്പിച്ചതിൽ ഏറ്റവും സമർത്ഥരായ കുട്ടികൾ ആദിവാസി കുട്ടികളാണ്. എഴുത്ത അവർ ഈ നമ്മളെ പോലെ മൂന്നാം വയസ്സിൽ അവരെ പിടിച്ച് എഴുതിപ്പിക്കില്ല, ആരും ഇല്ലല്ലോ നോക്കാൻ. അതിൻ്റെ ഒരു ഗുണം അവർക്കുണ്ട്. അതിൻ്റെ ഗുണം മനസ്സിലാകണ കുട്ടികളെ കൈകാര്യം ചെയ്ത് നോക്കണം. ആ കുട്ടികൾക്ക് നമ്മളൊരു അക്ഷരം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്നാ വടിവാന്നറിയോ, നല്ല ഒന്നാം തരം അക്ഷരം. അതുപോലെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മറ്റാരും പഠിക്കുന്നതിനേക്കാൾ എളുപ്പം പഠിക്കുന്നവരാണ്, കാരണം അവർക്ക് മുൻധാരണയില്ല. ഇത് കുഞ്ഞിലേ കൊണ്ടുപോയിട്ട് എ ഫോർ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുട്ടിക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഇവിടെ ഒരു കാര്യമാണ് പറയട്ടെ, ഈ ഞങ്ങൾ ആദിവാസി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒന്ന് വയനാട്, രണ്ട് അട്ടപ്പാടി. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദിവാസി ഇല്ല, വന്ദവാസി ഇല്ല, എസ് സി ഇല്ല, എസ് ടി ഇല്ല, ഫോർവേഡ് ഇല്ല, ബാക്ക്വേഡ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരും, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ മക്കളെ പോലും ആ ഒരു ലേബലിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ കാരണം, പലപ്പോഴും ആളുകൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിവാസി കുട്ടികൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ പട്ടിണി കിടന്ന് ആദിവാസികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പലയിടത്തും ആൾക്കാർ പറയാറുണ്ട്, എഴുതാറുണ്ട്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഇത് വിദ്യാഭ്യാസം ആർക്ക് വേണം അവരെ സഹായിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അത് ഏത് നമുക്ക് ഞങ്ങളുടെ മുമ്പിലൊരു ജാതിയില്ല, ഞങ്ങൾക്കൊരു മതത്തിലും വിശ്വാസമില്ല, ഈ കക്ഷി രാഷ്ട്രീയത്തിലും വിശ്വാസമില്ല. അത് ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്നല്ല, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അതിലൊന്നും ഈ ഇതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അത് കല്യാണപ്രായത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ള ആൾ നിങ്ങൾ തിരഞ്ഞെടുത്തോളാം, അത് നമ്മുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലൊരാൾ തെറ്റിച്ചു, അയാൾക്ക് രണ്ട് വർഷം നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ കണ്ട് അവസാനം പിന്നെ ഈ സെക്യുലർ മാട്രിമോണിയിൽ നമ്മൾ പരസ്യം കൊടുത്തു, അത് ചെയ്യേണ്ടി വന്നു. കാരണം അവൾ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല, കാരണം കള്ളുകൂടി, പുകവലി, വേണ്ടാത്ത വൃത്തികളുള്ള ആൾക്കാരെ മാത്രമേ വളരെ ഗോപ്യമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊട്ട് അറിയാതിരിക്കാനുള്ള വകുപ്പുണ്ട്, ലഹരി അങ്ങേയറ്റത്തത് എംഡിഎംഎ വരെ ഉപയോഗിച്ചിട്ട് കണ്ടറിയാത്ത മാതിരിയാകുന്നുണ്ട്. നമ്മൾ ആ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, മദ്യപിക്കുന്നവരെ, പുകവലിക്കുന്നവരെ കക്ഷി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാരും ഇതിനെ അപ്രോച്ച് ചെയ്യണ്ട. 486 അത് അന്വേഷണങ്ങൾ വന്നു, രണ്ട് വർഷം കൊണ്ട് 486 അത് വന്നു. അവസാനം അതിന് പറ്റുന്ന ഒരാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും വന്നു അവളോട് ചോദിക്കും, ഇതാണ് ഞങ്ങളുടെ ചോയ്സ്, പറ്റുമോ പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതിന് പോവുക. അങ്ങനെ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യം എന്നിപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസമാണ്. നമ്മുടെ ഓരോ മക്കൾക്കും മക്കളുടെ മക്കൾ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്നോ ആ കാര്യത്തിൽ അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഡൽഹിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ അവിടെ ഒരു ആദ്യമായിട്ട് ഞങ്ങളും അവനും കമ്പ്യൂട്ടർ കാണുന്നു അവിടെ. ഇവന് ആ സമയത്ത് അവന് 8 വയസ്സ് 9 വയസ്സായിട്ടേ ഉള്ളൂ. അവൻ അന്ന് ആ അവിടുത്തെ ആളോട് ചോദിച്ചിട്ട് അവൻ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തു തുടങ്ങി. ഞങ്ങൾക്ക് അതിശയം തോന്നി, ഞങ്ങൾക്ക് ആ മുറിയിലേക്ക് കയറാൻ പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു. അന്നൊക്കെ വളരെ ഈ AC മുറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ ഇവൻ അതിനകത്ത് അവരോട് അനുവാദം ചോദിച്ചിട്ട് കയറി. അവന് ടൈപ്പിംഗ് അറിയായിരുന്നു അതിന് മുമ്പ് തന്നെ, അതുകൊണ്ട് പുള്ളി അതിനകത്ത് 8 വയസ്സിന് മുമ്പ് തന്നെ ടൈപ്പിംഗ് പഠിച്ചു. 9 വയസ്സുണ്ടാവും. ആ 9 വയസ്സ് കാണും ടൈപ്പിംഗ് പഠിച്ചു. ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടില്ല, അതൊക്കെ അവൻ തന്നെ പഠിച്ചു. ഇവൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, മോനെ നിനക്ക് ഇതിപ്പോൾ പറ്റില്ല, കാരണം ഇത് കോഴ്സുകളാണ്, ആ കോഴ്സിന് ചേർന്നെങ്കിൽ നിനക്ക് ഇത്ര വയസ്സാണെന്ന് തോന്നി. ഞാൻ കോഴ്സിനല്ല പഠിക്കുന്നത്, എനിക്കിത് ഇഷ്ടമാണ്. പരീക്ഷ വേണ്ടെന്നോ പറഞ്ഞു, എനിക്ക് പരീക്ഷ ഒന്നും വേണ്ട, എനിക്ക് പഠിക്കണം. പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ് പഠിച്ചോളാം. അങ്ങനെ ഈ ഇടുക്കിയിൽ നിന്ന് പഠിച്ചേ, ഇടുക്കിയിലെ പഴയ ടൈപ്പ് റൈറ്റിങ് അവിടെ നിന്ന് പഠിച്ചു. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവിടെ അവൻ്റെ ആവശ്യമാണ്. അവിടെ ഇപ്പം ഞങ്ങൾ പറയുകയാണ്, എടാ അത് ഈ സമയത്തല്ല അത് ചെയ്യേണ്ട, അതിന് നിനക്ക് സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ മുരടിച്ചു. അങ്ങനെയല്ല, അവൻ അവിടെ നിന്ന് പഠിച്ചിട്ട് അവൻ്റെ 10-15 വയസ്സായപ്പോഴത്തേക്കും നല്ല ടൈപ്പിംഗ് ആയി, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ, ഇംഗ്ലീഷിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തന്നെത്തന്നെ ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലത്തും അധ്യാപകർ ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഞാനൊഴികെ ഈ ലോകം മുഴുവനും ഒരു മഹാവിദ്യാലയമാണ്, ഞാനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ അധ്യാപകരുമാണ്, അവിടെ വരണം നമ്മൾ. അതിന് സമയം കഴിഞ്ഞു, പക്ഷേ അവർ കച്ചവടക്കാരാണല്ലോ, ഇതെല്ലാം നമുക്ക് ഇത് തരുന്നത് കച്ചവടക്കാരാണല്ലോ. അപ്പോൾ അവർ അതിന് ആ കച്ചവടത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലത് കാണുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി, എന്തുമാത്രം കച്ചവടം നടക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു കുട്ടിയുണ്ടായി ഒരു ഡോക്ടറെ കൂട്ടിട്ടാണ് പറയുന്നത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ.
ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനിങ്ങനെ അന്നത്തെ ഡ്രസ്സ് മുതൽ ഒരു കിഗറ തുണി അല്ലൊരു വെള്ള ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ആറ് നാപ്കിൻ ഉണ്ടാക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നേരെ അവിടെ പോയിട്ട് ഈ ഒരു ഡബിളിന് പോയി കഴിഞ്ഞാൽ 500 രൂപ ഒന്ന് വില കുട്ടിക്കും. ഇത് ഒരെണ്ണത്തിന് 500 രൂപ കൊടുത്തിട്ട് നമ്മൾ നാപ്കിൻ അവിടെ നിന്ന് വാങ്ങും. കാരണം അതിന് തൊങ്ങലും വാലും ഒക്കെ വെച്ച് റേന്തയൊക്കെ വെച്ച് അണ്ടർവെയറിന് റേന്ത വെച്ച് കൊടുക്കുന്നവരാണ് നമ്മൾ. ആ സാധനം നമ്മൾ കണ്ടിട്ടില്ല, ജട്ടിക്കൊക്കെ റേന്ത വെച്ച ജട്ടി ആര് കാണിക്കാൻ, ആകെ ഇത് കാണാനായിട്ടുള്ളത് അവരുടെ ഇണയല്ലേ കാണുള്ളൂ. അതിന് റേന്ത വെച്ചിട്ട് അത് നമ്മൾ മേടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കച്ചവടമാണ് എല്ലാ സ്ഥലത്തും. ഇന്നലെ ഒരു കുട്ടിയുടെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 11 നോട്ട്ബുക്ക്. ആലോചിച്ച് നോക്കൂ, കച്ചവടമാണത്. ടെക്സ്റ്റ് ഓരോ ക്ലാസ്സിൽ ഇന്നത്തെ കാലത്ത് ടെക്സ്റ്റിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയും ഇൻ്റർനെറ്റ് വികസിച്ച് വരുന്ന സമയത്ത് ഒരു 2 പേജ് പേപ്പറിനകത്ത് പാഠ്യപദ്ധതി എഴുതി കൊടുക്കാനേ ഉള്ളൂ. ടോപ്പിക് എഴുതി കൊടുത്തിട്ട് അധ്യാപകർ പറയുന്നു നിങ്ങൾക്ക് ഈ ആഴ്ച പഠിക്കേണ്ടത് ഇന്ന സംഗതിയാണ്, അത് നിങ്ങൾ റെഫർ ചെയ്തിട്ട് വരിക. അവർ റെഫർ ചെയ്തിട്ട് ഒന്നുകിൽ എനിക്ക് കിട്ടിയില്ല സാറേ, അല്ലെങ്കിൽ അത് കിട്ടി പക്ഷേ എനിക്കത് മനസ്സിലാകുന്നില്ല. അവിടെ അയാളൊന്ന് സഹായിച്ചാൽ മതി. ഇത് തേടി പിടിച്ച് പഠിക്കണം, ആ കാലമാണ്. അതിന് പകരമാണ് ഇപ്പോഴും നമ്മൾ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയാമോ, കോടിക്കണക്കിന് രൂപയുടെ പ്രിൻറ്റിങ്ങാണ് ഓരോ ഓരോ സ്റ്റാൻഡേർഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ ആരെങ്കിലും പറയുമോ ടെക്സ്റ്റ് ഇത് വേണ്ടെന്ന്? പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 85 ശേഷം ആയിരിക്കും ഞങ്ങൾ 1ാം ക്ലാസ്സിൽ കിട്ടിയ പുസ്തകങ്ങൾ മുഴുവനും ഓഫീസിൽ വെച്ചു. 83 നമ്മൾ പുസ്തകം കൊടുക്കില്ല, കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കില്ല, കൊടുക്കുകയില്ല. പാഠപുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയാം, ആദ്യമായിട്ട് അവസാനം വരെ ഇവരിങ്ങനെ മറിച്ച് മറിച്ച് നോക്കി മുഴുവൻ ചെളിയായി, പുതുമ പോയി. പിന്നെ പാഠം ഓരോന്നും നമുക്ക് പുതുതായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. പുതിയതായിട്ടൊരു സാധനം അവരുടെ മുമ്പിലേക്ക് കിട്ടുമ്പോഴാണ് അവർക്ക് ഒരു കൗതുകം വരിക. പിന്നെ ആ സമയത്താണ് അതിൻ്റെ ആ രസം. മറ്റത് ഒരു കോഴിയമ്മയുടെ പാഠം, ആ കോഴിയമ്മയുടെ പാഠം ആരെങ്കിലും വായിച്ചു അവർക്കത് എന്തെങ്കിലും കുറച്ചൊക്കെ ഏകദേശം കിട്ടി. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവും, ആ രീതി അവർക്ക് കിട്ടത്തില്ല. അന്നേരം കവിത എല്ലാം ഈ മുദ്രാവാക്യ ട്യൂണിൽ അവർ കവിത പഠിച്ചു വയ്ക്കും. നമ്മളൊന്നും കാക്കേ കാക്കേ കൂടെ ഇവിടെ. അപ്പം പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ സാധനം കൊടുക്കാതിരുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ, പക്ഷേ അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏതെങ്കിലും കവിത നേരെ എല്ലാം അതെ മുദ്രാവാക്യമാണ് ഇപ്പോഴത്തെ വരുള്ളൂ. എണ്ണാമെങ്കിൽ എണ്ണയ്ക്കോ നാളെ കള്ളം പറയരുത്. ഈ ഇത് തന്നെയാണ് അവരുടെ എല്ലാ തിങ്കളും തരങ്ങളും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്യൂണുണ്ട്. അവർ ആ മുദ്രാവാക്യത്തിലാണ് പഠിപ്പിക്കുന്നത്, അതിനോട് ചേർന്ന ട്യൂണാണ്. എല്ലാവരും അതെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഈ ശബ്ദം അപ്പം നമ്മൾ അറിയാതെ ഇങ്ങനെ ആയിപ്പോ. 3ാം ക്ലാസ് വരെ ഫുള്ള് തോപ്പിച്ചതായിട്ട് അവിടെ എഴുതി വെക്കണമല്ലോ. ലാസ്റ്റ് റിസൾട്ട് വരുന്ന ദിവസം പിള്ളേർ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പിള്ളേർക്ക്, പക്ഷേ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ കടലാസ് എൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഹെഡ്മാസ്റ്റർ ശരിക്കും ഫിസിക്കലായിട്ട് നേരിട്ട് തന്നെ പിടിച്ചു വാങ്ങാൻ തുടങ്ങി. എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവന്നു, ഓഫീസിൽ കൊണ്ടുവന്നു. ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അയാളത് പിടിച്ചു വാങ്ങാൻ തുടങ്ങി. ഞാൻ ശരിക്കും പിടിച്ചു, ശരിക്കും ഞാൻ അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അയാൾ പൊരിക്കാൻ വന്നേ ഉള്ളൂ, ഞാൻ പക്ഷേ ശരിക്കും ഉപദ്രവിക്കേണ്ടി വന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഈ സാധനം എന്നിട്ട് അന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ എന്നിട്ട് ഞാനത് മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ഡോക്യുമെൻ്റ് എൻ്റെയിലുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് മുഴുവനും വെച്ചുകൊണ്ട് ഞാൻ കുട്ടികളെ മുഴുവൻ തോപ്പിച്ചേക്കുന്നു. രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കാം, അല്ല ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർക്കോ വേറെ പേരൻസിനോ ഇതിനകത്ത് പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് മേലധികാരികൾക്ക് എഴുതി. അപ്പോൾ ത്രൂ ആണല്ലോ എഴുതേണ്ടത്, നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട്, ത്രൂ ആണ്. ത്രൂ എഴുതിക്കഴിഞ്ഞാൽ പോവില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ത്രൂ ഒരു കടലാസ് കൊടുത്തിട്ട് നേരെ മുകളിലേക്ക് വിട്ടു, ഡി പി ഐക്ക് വരെ വിട്ടു. അനങ്ങിയില്ല ആരും. ചിലർക്ക് പേഴ്സണലായിട്ട് അറിയാം കേട്ടോ. എഐ പറഞ്ഞു ക്ലാസ് ടീച്ചറാണോ ഇത് ചെയ്തത്, എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, നിലനിൽക്കുക, നിലനിൽക്കാൻ അനുവദിക്കുക എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മാറ്റങ്ങൾക്ക് മാത്രമായി സാരംഗിൻ്റെ പുതുതലമുറ ഉഷാർ.